വിശക്കുന്നുണ്ടോ രാധേ? എന്താ എന്താ നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എനിക്ക് വിശക്കുന്നുണ്ടെന്നാണ് രാധേ. എവിടെ നിന്നെങ്കിലും പായസം കിട്ടുമോ എന്ന് ആലോചിക്കുകയായിരുന്നു. പായസം, നീ ഒരു കാര്യം ചെയ്യൂ, നീ ഇവിടെ തന്നെ നിന്ന് നിന്റെ ജ്യേഷ്ഠനെ നോക്കിക്കോളൂ. അപ്പോഴേക്ക് ഞാൻ എന്റെ വിശപ്പടക്കൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിട്ട് വരാം. നീ ഇവിടെ നിൽക്ക. ആ പിന്നെ, നിനക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരണോ? അതിന്റെ ആവശ്യമില്ല. രാധേ, കൃഷ്ണ, രാധേ, കണ്ണ, കൃഷ്ണ, രാധേ, 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 സുഹൃത്തെ, നാം വിളിച്ചതിന് മറുപടി ഒന്നുമില്ലല്ലോ. ഇനി ചിലപ്പോ വിശപ്പും ക്ഷീണവും കാരണം രണ്ടുപേരും അവസരമായി കാണും. അങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മൾ വിളിച്ചിട്ടും പ്രതികരണമില്ലാത്തത്. ഏതായാലും അവരെ അന്വേഷിക്കുന്നതിന് നദിയുടെ അടുത്ത് പോയേ തീരും. അതാണ് നല്ലത്. ക്ഷമിച്ചാലും ഋഷിവര്യ, അങ്ങയെന്നും എനിക്ക് നിവേദ്യം നൽകാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ അങ്ങയോട് അനുമതി ചോദിക്കാതെ ഇത് എടുക്കുകയാണ്. രാത്രി ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം ഗോമാതാവേ. അവിടുത്തെ ഈ പുത്രനും വിശക്കുന്നുണ്ട്. പായസം തയ്യാറാക്കുവാൻ ധാന്യവും പാലും ലഭിച്ചു. എന്നാൽ ഇതിനെ എങ്ങനെയാണ് മാധുര്യമുള്ളതാക്കുക? അമ്മയുടെ മനസ്സിനേക്കാളും മധുരം എവിടെ നിന്ന് ലഭിക്കും? ഇനി മധുരത്തിന്റെ കാര്യവും ഭൂമി ദേവി തന്നെ ശരിയാക്കും. സ്വന്തം ഗൃഹത്തിൽ വളർന്ന മധുരക്കിഴങ്ങ്. രാധേ, മകളെ, നീ എവിടെയാണ്? അയൻ, കണ്ണ, നിങ്ങളെല്ലാവരും എവിടെയാണ്?
കണ്ണാ. അമ്മാവ, രാധയും കൃഷ്ണനും ഇവിടെ ഇല്ല. ഞാൻ നേരത്തെ നോക്കിയതാണ്. നമുക്കിനി മറ്റെവിടെയെങ്കിലും അന്വേഷിക്കാം. ഇവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു വിചിത്രമായ അനുഭൂതി തോന്നുന്നു. എന്തോ ഭയാനകമായ സംഭവത്തിന്റെ അനുഭൂതി. കണ്ടില്ലേ, പായസത്തിന് വേണ്ടതെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. ഇനി പാചകം ചെയ്താൽ മാത്രം മതി. കണ്ടില്ലേ, അഗ്നിദേവനും പ്രസന്നനായിരിക്കുന്നു. ഇനി എന്തായാലും എന്റെ വിശപ്പ് ഉടനെ ശമിക്കും. എളുപ്പമല്ല ധാന്യം പുറത്തെടുക്കുന്നത്. നന്നായി വിയർത്തല്ലോ. പക്ഷെ വളരെ അധ്വാനിച്ച് തയ്യാറാക്കുന്ന വിഭവം ഭക്ഷിക്കുന്നതിന്റെ ആനന്ദവും അതുല്യമായിരിക്കും അല്ലേ? നിനക്കും വിശക്കുന്നുണ്ടാവുമല്ലോ രാധേ, നിനക്കും കൂടി അല്പം തയ്യാറാക്കിയാലോ? അതിന്റെ ഒരു ആവശ്യമില്ല. എനിക്ക് വിശപ്പുമില്ല, നിന്റെ സഹായം വേണ്ട. നിന്റെ ഇഷ്ടം. എന്നാ നിന്റെ ജ്യേഷ്ഠനോട് ചോദിച്ചു നോക്കൂ, ചിലപ്പോ ജ്യേഷ്ഠന് വിശക്കുന്നുണ്ടാവും. ഇല്ലേ, ആ എന്ത് സുഗന്ധമാണ് ഈ പായസത്തിന്. ഏതായാലും ഇതിന് നല്ല സ്വാദായിരിക്കും. അങ്ങനെ പായസം തയ്യാറായിരിക്കുന്നു. പിണക്കം വേണ്ട രാധ, ഇത് കഴിക്കൂ. എനിക്കറിയാം നിനക്ക് നല്ല വിശപ്പുണ്ടെന്ന്. അതുകൊണ്ട് നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പായസം തയ്യാറാക്കിയത്. ഇത് കഴിക്കൂ രാധ. ഏത് മായാവിയാണോ തന്റെ മായ കൊണ്ട് ഒരു തരിശ് ഭൂമിയെ വനമാക്കി മാറ്റിയത്? ആ വ്യക്തിയുടെ പായസത്തിലും മായയില്ലെന്ന് ആര് കണ്ടു? എനിക്ക് വേണ്ട ഈ പായസം.
ശരി സമ്മതിച്ചു. ഈ വൃക്ഷവും നദിയും എല്ലാം മായ കൊണ്ടാണ് സൃഷ്ടിച്ചതെന്ന്. മിക്കവാറും എന്റെ എല്ലാ കാര്യങ്ങളും മായ കൊണ്ടായിരിക്കാം സൃഷ്ടിച്ചത്. പക്ഷേ ഈ പായസം, ഈ പായസത്തിൽ മായയില്ല രാധ. ഞാൻ സ്വയം ഈ കൈകൾ കൊണ്ട് നിനക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. സ്വന്തം പരിശ്രമത്താൽ കഴിക്കൂ രാധ. ഓരോ നിമിഷവും നിറം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നിനും ഞാൻ ചിലപ്പോൾ വിശ്വസിച്ചിരിക്കും കൃഷ്ണ. പക്ഷെ നിന്നെ, നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഇതിൽ മായയില്ലെങ്കിൽ പിന്നെ നീ എന്താ ഇത് കഴിക്കാത്തത്? കൃഷ്ണന്റെ വിശപ്പ് ശമിക്കുന്നത് രാധയുടെ സ്പർശനത്തിലൂടെയല്ലേ? ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. പിടിക്കൂ, പിടിക്കൂ, പെട്ടെന്ന് പിടിക്കൂ ഇതിനെ. ഒന്ന് പിടിക്കൂ രാധേ. ഇതെങ്ങനെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ വഴക്കു പറയും. ഞാൻ പെട്ടെന്ന് പോയി കൈ കഴുകിയിട്ട് വരാം. അതുവരെ നീ ജ്യേഷ്ഠനെ നോക്കുന്നതിനോടൊപ്പം എന്റെ ഈ പായസം കൂടി നോക്കണം. നോക്കുമല്ലോ. എത്ര വിചിത്രമാണ്, ഭക്ഷണം തയ്യാറാക്കുന്ന സമയത്ത് കൈ കഴുകിയില്ല, എന്നിട്ട് കഴിക്കാൻ നേരത്ത് കൈ കഴുകാൻ പോകുന്നു. വല്ലാത്ത പ്രകൃതം തന്നെ. ഈ പായസം നിനക്ക് വേണ്ടിയാണല്ലോ തയ്യാറാക്കിയത്. രുചികരം, ഇത് വളരെ സ്വാദിഷ്ടമായി തയ്യാറാക്കിയിരിക്കുന്നു. ആദ്യം ഞാൻ തയ്യാറാക്കിയ ഈ പായസം ഒന്ന് സ്പർശിക്കാൻ പോലും നീ തയ്യാറായില്ല. എന്നിട്ട് ഇപ്പൊ ഈ പായസം മുഴുവനായിട്ട് അങ്ങ് കഴിച്ചോ.
എന്താ എന്താ ഇത്? ആദ്യം ഞാൻ തയ്യാറാക്കിയ ഈ പായസം ഒന്ന് സ്പർശിക്കാൻ പോലും നീ തയ്യാറായില്ല, എന്നിട്ട് ഇപ്പൊ ഈ പായസം മുഴുവനായിട്ട് അങ്ങ് കഴിച്ചോ. ഇതെന്താ ഈ കാട്ടിയത് പറയൂ. ഇനി എന്റെ വിശപ്പ് എങ്ങനെ തീരും? നിന്നോട് ഞാൻ ആദ്യമേ ചോദിച്ചതല്ലേ നിനക്ക് വേണമായിരുന്നെങ്കിൽ നീ ആദ്യമേ പറയാത്തത് എന്താ? ആ എന്താ നിനക്ക് ഇത്ര മാത്രം വിശപ്പുണ്ടായിരുന്നെങ്കിൽ ആദ്യം എന്തിനായിരുന്നു വെറുതെ അഭിനയിച്ചത്? പറയാമായിരുന്നില്ലേ? എന്താ രാധേ, ഇതിലുണ്ടായിരുന്നത് മുഴുവൻ നീ കഴിച്ചോ? ഒരല്പം പോലും ബാക്കിയില്ല. ശരി, സാരമില്ല, ഒരാൾക്കെങ്കിലും ഉപകരിച്ചല്ലോ. എന്താ നിന്റെ വിശപ്പ് മാറിയോ? നീയല്ലേ സാധാരണ പറയാറ് കൃഷ്ണൻ ഒരു കള്ളനാണെന്ന്. അപ്പോ കള്ളൻ ഉച്ചിഷ്ടം കഴിക്കുന്നതിന് എന്തിനാണ് ലജ്ജിക്കുന്നത്? കഴിച്ചോ കഴിച്ചോ, ഇതും കൂടി കഴിച്ചോ. എനിക്കെന്താ, ഞാൻ വെള്ളം കുടിച്ചിട്ട് ഉറങ്ങിക്കോളാം. ഞാൻ നിനക്ക് അവസാനമുള്ളത് തരുമായിരുന്നു, പക്ഷേ ഇത് ഉച്ചിഷ്ടമാണ്. നീയല്ലേ സാധാരണ പറയാറ് കൃഷ്ണൻ ഒരു കള്ളനാണെന്ന്. അപ്പോ കള്ളൻ ഉച്ചിഷ്ടം കഴിക്കുന്നതിന് എന്തിനാണ് ലജ്ജിക്കുന്നത്? പരമാത്മാവിൻ സ്പർശനം അന്തരാത്മാവിൻ ഹർഷമാ. ഇത് ജന്മാന്തര സുകൃതമോ ദേവപുണ്യമാം സാമീപ്യമോ നീ പ്രണയമായി സംഗീതമായി നറുവെണ്ണയായണയൂ. നീ പ്രണയമായി സംഗീതമായി ണയണയു രാധേ സഖി. നീ പ്രണയമായി സംഗീതമായി നറുവെണ്ണയണയു രാധേ സഖി. സംഗീതമായി
എന്നോട് ക്ഷമിക്കൂ കൃഷ്ണ, ഞാൻ നിന്റെ പായസം മുഴുവനും കഴിച്ചു. നിനക്ക് വേണ്ടി അവസാനം കുറച്ച് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇത്രയും കൊണ്ട് തന്നെ വയറ് നിറഞ്ഞു രാധേ, തൃപ്തിയായി. വർഷങ്ങൾക്ക് ശേഷം ഇന്നെന്റെ വയറ് നിറഞ്ഞു രാധേ. നീ പറഞ്ഞത് ശരിയാണ് കൃഷ്ണ. ഈ വൃക്ഷങ്ങൾ, ഈ നദി, ഇതെല്ലാം മായയാണ്. എന്നെ സംബന്ധിച്ച് നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മായയായിരിക്കാം. പക്ഷേ ഈ പായസം, ഈ പായസം ഒരിക്കലും മായയായിരുന്നില്ല. നമ്മുടെ അടുക്കൽ പലപ്പോഴും പലരും വരാറുണ്ട്. കുറച്ചു പേർക്ക് നാം സമയം അനുവദിക്കും, കുറച്ചു പേരെ നാം തിരസ്കരിക്കും. പക്ഷെ തിരസ്കാരം ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതിന് മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട്: ഭാവം, അഭാവം, പിന്നെ പ്രഭാവം. നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും സ്നേഹഭാവത്തോടെ വന്നാൽ അവർക്ക് സ്നേഹം നൽകണം, ബഹുമാനിക്കണം. ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ അഭാവത്തോടെ വന്നാൽ അവരുടെ ആവശ്യം മനസ്സിലാക്കണം, എന്നിട്ട് സാധിക്കുന്ന വിധത്തിൽ നിങ്ങൾ അവരെ സഹായിക്കണം. ഇനി ആരെങ്കിലും പ്രഭാവം കാരണം വന്നാൽ നിങ്ങൾ അവർക്ക് ഉചിതമായ ആദരവ് നൽകണം. നിങ്ങളുടെ പ്രഭാവത്തിൽ ഒരാൾ വന്നാൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. പക്ഷെ തിരസ്കാരം ഒരിക്കലും തിരസ്കരിക്കരുത്. തിരസ്കാരം മോഹഭംഗത്തിന് ജന്മം നൽകുന്നു. മോഹഭംഗം ആരെ വേണമെങ്കിലും നിങ്ങളുടെ ശത്രുവാക്കി മാറ്റാം. അതുകൊണ്ട് സൗഹൃദമുണ്ടാക്കൂ, ആനന്ദിക്കൂ, എന്നിട്ട് എന്നോടൊപ്പം പറയൂ, രാധേ രാധേ. രാധ വനത്തിൽ ഒറ്റയ്ക്കല്ലായിരുന്നു, അവളോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. ഞാൻ ഇവളെ നല്ല രീതിയിലാ സംരക്ഷിച്ചത്, അല്ലേ രാധേ? പറയൂ. മുന്നറിയിപ്പ് നൽകാനാണ് വന്നത്. നീ ഈ സ്ഥലം ഉപേക്ഷിച്ച് മറ്റെവിടെയെങ്കിലും പോകുന്നതാകും നല്ലത്. ഇതെന്റെ അഭ്യർത്ഥനയല്ല, ആജ്ഞയായി കരുതിയാൽ മതി.